ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും താലിസ്മാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഓക്കെ, നമുക്കിന്ന് ഫോഴ്സ ഹൊറൈസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഓക്കെ, നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറയുന്നത് ഫോഴ്സ ഹൊറൈസൺ 4 ആണ്. ഇത് മൈക്രോസോഫ്റ്റ് റിലീസ് ചെയ്തിരിക്കുന്ന ഗെയിമാണ് ഫോഴ്സ ഹൊറൈസൺ 4. ഇത് 2018 പുറത്തിറങ്ങിയിരിക്കുന്ന ഗെയിമാണ് ഫോഴ്സ ഹൊറൈസൺ 4 എന്ന് പറയുന്നത്. ഫോഴ്സ ഹൊറൈസൺ 4 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രാഫിക്സും അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽ ട്രീറ്റും പിന്നെ ഇതിൻ്റെ സീസണൽ ചേഞ്ചസും തന്നെയാണ്. അത് എടുത്തു പറയേണ്ട 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോഴ്സയെക്കുറിച്ച് പറയുമ്പോൾ. ഇതിനു മുമ്പ് ഫോഴ്സയുടെ 3 സീരീസുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ 4th സീരീസിൽ കുറച്ചുകൂടെ എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നതാണ് വേറൊരു സത്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ഹൊറൈസണിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം. അതിനു മുമ്പ് നമുക്കൊരു കാറ് ചൂസ് ചെയ്യാം, നമുക്ക് ആ കാറ് ഇതിൽ ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ ഓൺലൈനിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയാം. ഇത് ഫോഴ്സയുടെ ഹൊറൈസൺ 4 ഏറ്റവും പുതിയ മോഡലാണ്. ഇത് ഓൺലൈനിലും കളിക്കാൻ പറ്റുന്ന വെർഷനാണ്. ഇത് ഒറിജിനൽ CD ആണ്. ഓക്കെ, നമുക്കപ്പം കൂടുതൽ ഉള്ളിലേക്ക് പോവാം. ഇത് നമുക്കൊരു കാറ് സെലക്ട് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്ന് റേഞ്ച് റോവർ സ്പോർട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് റേഞ്ച് റോവർ സ്പോർട്ട് ഒരു 2015 മോഡൽ SVR എന്ന് പറയുന്ന എഡിഷനാണ്. ഓക്കെ ഓക്കെ, നമുക്ക് കാർ സെലക്ട് ചെയ്തു. ഓക്കെ ഓക്കെ, ഇത് നെറ്റിലാണ്, നമ്മൾ കണക്റ്റഡ് ആണ് എൻ്റെ കൺസോള്, അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ കാർ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എന്താണ് പറയുന്നത്, വിഷ്വലൈസേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ സൗണ്ട് എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കാറിന് അകത്തിരിക്കുമ്പോഴുള്ള സൗണ്ടും പുറത്തിരിക്കുന്ന സൗണ്ടിലുള്ള വേരിയേഷനൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. മനസ്സിലായല്ലേ, ആ അകത്തിരുന്നപ്പോൾ കേട്ടതും ഇപ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്ന സൗണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നമുക്ക് അല്പം ഒന്ന് കാറ് ഓടിച്ച് നോക്കാം. ഓക്കെ, ഇത് തന്നെയാണ്, ഈ വിഷ്വലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നൊരു പ്ലേസാണ് ഇതിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഈ ഗെയിമിന് വേണ്ടിയിട്ട് അവർ ചൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലമാണ്. അപ്പം അത്രയ്ക്ക് എന്താണ് ഇത്, ഈ പിന്നെ ഇതിൽ സീസണൽ ചേഞ്ചസ് വളരെ എടുത്ത് പറയണം. ഈ എല്ലാ സീസണും മാറി മാറി വരുന്നുണ്ട്. അതായത് വിൻ്റർ സീസണിലൊക്കെ നമുക്ക് പക്ക ഐസിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു സത്യം. വളരെ നല്ല ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഈ ക്ലൈമറ്റിലൊക്കെ കിട്ടുന്ന മഴയത്തൊക്കെ മഴ നല്ല സൗണ്ടും അതുപോലെ തന്നെ മഴയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു റൈസിംഗ് ഗെയിം എന്നുള്ളൊരു കാർ സിമുലേറ്റർ എന്നൊക്കെ പറയാം. കാരണം ഇതിൽ റൈസിനെങ്ങനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഓരോ ആ വിഷ്വൽ ട്രീറ്റ് ഉണ്ടല്ലോ. നമുക്ക് ഓരോ കാറുകളും എടുത്ത് ഓരോ ടെറൈനിലും ഓടിച്ച് നോക്കാൻ പറ്റും. പിന്നെ ഈ സീസൺ മാറുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ആഴ്ചയിലാണ് ഇത് സീസൺ മാറുന്നത്. ഓൺലൈനിൽ കണക്റ്റഡായി കളിക്കുന്ന എല്ലാവർക്കും ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവർക്കും ഒരേ ടൈമിൽ സീസൺ ചേഞ്ചസ് ആവും. ബാക്കി ഓഫ്ലൈനിലുള്ളവർക്കും അതുപോലെ ആഴ്ചയിലായിരിക്കാം, പക്ഷേ എന്താണ് ഒരേ ടൈമിലായിരിക്കില്ല. ഓൺലൈനിൽ കളിക്കുന്ന എല്ലാവർക്കും ഒരേ സമയത്ത് ചേഞ്ച് ആവും. ഓക്കെ, നമുക്കെന്തായാലും ഒരു റൈസ് നടത്തി നോക്കാം. ഈ കാണുന്നില്ലേ, ഈ ടോപ്പിൽ മെൻഷൻ ചെയ്തിരിക്കുന്നില്ലേ, അവരൊക്കെ നമ്മളെപ്പോലെ തന്നെ ഓൺലൈനിൽ കണക്റ്റഡായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. അവർ തന്നെ അതുകൊണ്ടാണ് അവർ പേരും അവർ മുകളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അവരുടെ നയമാണ്. അപ്പോൾ നമുക്കും നമ്മുടെ കാറിന് അവർക്കും നമ്മളെ കാറിൽ ഇതുപോലെ കാണാൻ പറ്റും നമ്മുടെ നയം എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ റൈസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. കാരണം നമുക്ക് ഇടയ്ക്കൊക്കെ ഇതിൽ എന്താണ് ഗെയിം നമുക്ക് ഇത് കുറച്ച് നോട്ടിഫിക്കേഷൻസൊക്കെ തരുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്കെന്തായാലും നല്ലൊരു പ്ലേസ് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് സ്പേസ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഒരു റൈസ് നടത്തിയേക്കും. ഓ ഓ, ഇടിച്ചിടിച്ചിടിച്ചിടിച്ചേ, ആ കൂട്ട ഐഡിയായി. ആ നോക്കാം. ഓക്കെ 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 ഓക്കെ. ഓഹോ, അളിയനെ കളിപ്പായി. അളിയ ആ ദേഷ്യത്തിലാണ് വന്ന് ഇടിച്ചതെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നളിയ, വണ്ടി നശിപ്പിക്കുമോ? കള്ളപ്പന്നി, വണ്ടി ഇടിച്ച് തകർത്തിട്ട് രക്ഷപ്പെട്ടവാൻ. ഓക്കെ, നമ്മളെപ്പോലെയുള്ള ആരോ ആണത്, അതുകൊണ്ടാണ് അവൻ തിരിച്ചു വന്ന് ഇടിച്ചിട്ട് പോയത്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് ഓഫ് റോഡിനെങ്കിലും പ്ലേസ് കിട്ടുമോ നോക്കാം. അവിടെ നമുക്ക് ഈ വണ്ടി റൈസ് ചെയ്യാം. അതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ.
ഇത് ആ ഒരു എന്താണ് പറയുക, ഇതിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ വളരെ എടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇടിച്ച് തകർത്ത് കണ്ടല്ലേ കല്ലൊക്കെ പറന്നു വന്നത്. ഞാനിത് ജോയിസ്റ്റിക്ക് യൂസ് ചെയ്താണ് കേട്ടോ കളിക്കുന്നത്. അതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. ജോയിസ്റ്റിക്കിൽ നമുക്ക് ഫീഡ്ബാക്കൊക്കെ വളരെ പെട്ടെന്ന് കിട്ടും. എന്താണ് ഇടിക്കുമ്പോഴേക്കും നമുക്ക് നല്ല ജോയിസ്റ്റിക്കിൽ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ജോയിസ്റ്റിക്കിൽ അധികം ഗെയിം കളിച്ചിട്ടില്ല. ഞാൻ ലാസ്റ്റായിട്ട് ഞാൻ ഗെയിം കളിച്ചതൊക്കെ എന്ന സിസ്റ്റത്തിലാണ്. ഇപ്പോഴാണ് അടുത്താണ് കൺസോൾ മേടിച്ചത്. അപ്പം കൺസോളിൽ എന്താണ് പറയുന്നത്, ഗെയിമിങ്ങിന് വേണ്ടി മാത്രമല്ല അതിനകത്ത് വേറെ എന്തൊക്കെ ഫങ്ഷൻസൊക്കെ ഉണ്ട്, വീഡിയോ ഒക്കെ കാണാൻ പറ്റും, യൂട്യൂബൊക്കെ ആക്സസ്സാണ്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, ഇത് 4K കേട്ടോ, 4K ആണ്, HD ആണ്, ഫുൾ HD ആണ്. 4K കളിക്കാൻ പറ്റുന്ന ഗെയിമാണിത്. കൺസോളും 4K സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഗെയിമും 4K വളരെ വ്യക്തമായിട്ട്, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. ആ മഴയൊക്കെ പെയ്തപ്പോൾ കണ്ടില്ലേ, മഴത്തുള്ളിലേക്ക് വീഴുമ്പോൾ വൈപ്പറ് ആ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോകുന്നതൊക്കെ, അതൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓ റെഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ടല്ലേ, അവിടെ അത് ഓഫ് റോഡാണ്. അങ്ങനെയുള്ള എന്താണ് റോഡിന് വിട്ട് ഓഫ് റോഡ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം റെഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്കെന്തായാലും ഇത് മാപ്പാണ് കണ്ടോ, വളരെ വലിയൊരു ഓപ്പൺ വേൾഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ഒരുപാട് ഈ നീല കളറിൽ മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ടല്ലേ, അവിടെയൊക്കെ നമുക്ക് സ്ഥലം മേടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അത് ഓൺലൈനിലാണ് മേടിക്കുന്നത്, അതിന് നമ്മൾ ഡോളറിൽ പേ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കാറിൻ്റെ പാക്കേജൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിളാണ്, നമുക്ക് അങ്ങനെ മേടിക്കാൻ പറ്റും. പിന്നെ ഇത് ഗെയിം എന്താണ്, നമ്മൾ നേരത്തെ കളിച്ചിട്ടുള്ള മോസ്റ്റ് വാണ്ടഡ് ഒക്കെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും റൈസിംഗ് ഗെയിം പോലെ ഒരു സ്റ്റോറി ബേസ് ചെയ്ത് ചെയ്തൊരു ഗെയിം അല്ല ഇത്. ഇതിനകത്ത് കുറേ ഇവൻറ്റ്സ് ആണുള്ളത്, കുറേ ഇവൻറ്റ്സ് അതുപോലെ കണ്ടില്ലേ ഈ മെൻഷൻ ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് റൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റൈസ് ചെയ്യേണ്ട ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് റൈസ് ഉണ്ട് നമുക്ക്. എന്താണ് പറയുന്നത്, നമുക്കെന്തായാലും ഈ ഓഫ് റോഡ് ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്നിട്ട് നമ്മുടെ ഈ വണ്ടിയായിട്ട് ആ മല ഒന്ന് കയറി നോക്കാം. ഓക്കെ, അവിടെ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ റൈസും ചെയ്യാം. ഓക്കെ, ഈ ആരെ കാണിച്ചിരിക്കുന്നത് അങ്ങോട്ട് പോകാനുള്ള വഴിയാണ്. ഇതാണ് നമ്മളെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുകയാണ് അങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. അത് നമുക്ക് ഏത് സ്ഥലം ചൂസ് ചെയ്താലും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ഈ ഗെയിമിലുള്ളവരൊക്കെ വളരെ മാന്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇത്രയും ഇതായിട്ട് വണ്ടി ഓടിക്കുന്നത് ഹാഷായിട്ട്. ബാക്കി ഗെയിമിൽ ഗെയിം കൊടുക്കുന്നവരൊക്കെ കണ്ടില്ലേ വളരെ മാന്യമായിട്ടാണ് വണ്ടിയും കൊണ്ട് പോകുന്നത്. നമ്മൾ മാത്രമാണ് ഏറ്റവും ഹാംഫുള്ളായിട്ട് വണ്ടി ഓടിക്കുന്നത് തോന്നുന്നു അല്ലേ. അതങ്ങനെയാണല്ലോ അല്ലെങ്കിലും. ആ, നമ്മളിതാ ആ ഓഫ് റോഡിനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആ റെഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നമ്മളെത്തും. അവിടെ നിന്ന് നമുക്ക് അവിടെ നിന്ന് നമുക്കാണ് ഇവിടെ നിന്നാണ് റൈറ്റ് പോകേണ്ടത്. ഇവിടെ നിന്ന് റൈറ്റ് പോയിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഈ ഹൊറിസോണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടില്ലേ ഈ ഇതിൻ്റെ ഈ ചെറിയ നോയിസും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ നമ്മൾ മണ്ണിലൂടെയൊക്കെ പോകുമ്പോഴുള്ള പൊടി വരയ്ക്കുന്നതും ആ കല്ലൊക്കെ പോകുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാൻ പറ്റും. പിന്നെ ഈ ജോയിസ്റ്റിക്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, ഇടിയൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. അതുമല്ലാതെ ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, നമ്മുടെ ഈ ഈ കൺസോളിൻ്റെ സെയിലിനെ തന്നെ അല്ലെങ്കിൽ എക്സ്ബോക്സിൻ്റെ സെയിലിനെ തന്നെ ഒരുപാട് എന്താണ് പറയുന്നത് കൂടുതൽ സ്വാധീനിക്കുന്നൊരു സംഗതിയാണ് ഈ ഫോർസ ഹൊറൈസൺ 4 എന്ന് പറയുന്ന ഗെയിം. കാരണം ഒരുപാട് പേര് എന്താണ് ഇത് മെയിനായിട്ട് എന്താണ് എക്സ്ബോക്സും അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഡിവൈസുകളിൽ മാത്രമാണ് ഇത് കളിക്കാൻ പറ്റുന്നത്, പ്ലേ സ്റ്റേഷനിലൊന്നും ഇത് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരുപാട് പേര് എക്സ്ബോക്സ് ചൂസ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഹൊറൈസൺ ഇതാണ്. നമുക്ക് ഈ ഡോഡ്ജിൻ്റെ കാറായിട്ട് തന്നെ എന്തായാലും റൈസ് നടത്താം, നമുക്ക് പുള്ളിയെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇത് ഡോഡ്ജിൻ്റെ ഡറാങ്കോ എന്ന് പറയുന്ന മോഡലാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഈ വണ്ടിയായിട്ട് തന്നെ ബീറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഈ ഡോഡ്ജ് നാട്ടിലില്ല ഇല്ലെന്ന് തോന്നുന്നല്ലേ. ഡോഡ്ജിൻ്റെ ഏതൊക്കെയോ മോഡൽ നാട്ടിലുണ്ട് എന്ന് തോന്നുന്നു, പക്ഷേ ഡോഡ്ജിൻ്റെ ഈ വണ്ടി നാട്ടിലില്ലാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പുള്ളിയെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, പുള്ളി മിന്നിക്കുകയാണല്ലോ വണ്ടി. ഓക്കെ 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 ഓക്കെ, ഓ ഓക്കെ. നമ്മൾ ഈ എന്താണ് പറയുക, നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നല്ലേ ഇതിൻ്റെ എൻഡ്, ഇതിൻ്റെ എവിടെയാണോ അവർ പറയുന്നത് അത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബീറ്റ് ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പുള്ളി ജയിക്കാൻ പറ്റുള്ളൂ. ഇത് മെൻഷൻ ചെയ്തിരിക്കുന്ന സ്ഥലം കഴിയണം. ഓക്കെ, അതിനൊരു പോയിൻ്റ് തന്നിട്ടുണ്ട് അവർ. ഇത് ഓൺലൈനിലാണ്, ഞാനും ആ നമ്മളിപ്പോൾ കണ്ടില്ലേ ആ വണ്ടിയും ഓൺലൈനിലാണ് കളിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ ബീറ്റ് ചെയ്തു.
അപ്പോൾ നമ്മൾ ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് കൂടി എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് കൂടുതൽ കാറുകൾ അൺലോക്ക് ആവുന്നത്, കൂടുതൽ പ്ലേസ്, കൂടുതൽ ഇവൻറ്റ്സ് ഒക്കെ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റൈസ് പൂർത്തിയാക്കി, കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് എന്തായാലും എന്താണ് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, അതിനുള്ള സമയമായി. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.